Dear friends, welcome to all. മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ കുറച്ച് എപ്പിസോഡുകൾ നോക്കി. ഇത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. അതായത് ഗ്രാമറിൻ്റെ വലിയ പേടിയൊന്നും ഇല്ലാതെ തന്നെ കുറച്ച് ഇംഗ്ലീഷ് നിങ്ങൾക്ക് സംസാരിക്കാൻ കഴിയുന്നു. പക്ഷേ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഇതാരടുത്ത് പറയാൻ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഒരാളില്ല. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. കുഞ്ഞു കുഞ്ഞു വാക്കുകൾ, ചെറിയ ചെറിയ സെൻറ്റൻസ് ആരടുത്തെങ്കിലും പറഞ്ഞ് ശീലിച്ചാൽ ഓട്ടോമാറ്റിക്കായി ഇംഗ്ലീഷ് നമുക്ക് പറയാൻ പറ്റും. പക്ഷെ അതിനാളില്ല. അതിന് പകരം ഒരു കാര്യം ചെയ്യാം. ഇന്ന് ഞാൻ പറയുമ്പോഴത്തേക്ക് എൻ്റെ കൂടെ പറഞ്ഞ് ശീലിക്കും. അപ്പോൾ അത് നിങ്ങൾക്ക് വളരെയധികം ഗുണം ചെയ്യും. ഇവിടെ രണ്ട് പേരാണ് ഉള്ളത്, ഒന്ന് വിജയ്, മറ്റത് കണ്ണൻ. ഇപ്പോൾ വിജയുടെ പാർട്ട് ഞാൻ പറയാം, അടുത്ത കണ്ണൻ്റെ പാർട്ട് നിങ്ങൾ പറയാം. ഓക്കെ, റെഡി അല്ലേ? ആർ റെഡി? യെസ്, യു ആർ റെഡി. ഇനി ഇതിനകത്ത് രണ്ട് പുതിയ വാക്കുകൾ, ആ വാക്കുകൾ ആദ്യം പറഞ്ഞിട്ട് നമുക്ക് ആ കോൺവെർസേഷനിലേക്ക് പോവാം. ലൂസ്, നഷ്ടപ്പെടുക. ലോസ്റ്റ്, നഷ്ടപ്പെട്ടു. അടുത്ത ലോസ്റ്റ് എന്ന് പറയുന്നത് ആ വെർബിൻ്റെ മൂന്നാമത്തെ രൂപമാണ്. ഇനി സ്റ്റീൽ, മോഷ്ടിക്കുക. സ്റ്റോൾ, മോഷ്ടിച്ചു. സ്റ്റോളൻ, അതിൻ്റെ മൂന്നാമത്തെ ഫോം. ഈ മൂന്നാമത്തെ ഫോം എന്തിനാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അതായത് ഹാവ്, ഹാസ്, ഹാഡ്, പിന്നെ പാസീവ് വോയിസ്, ഇതിൽ ഉപയോഗിക്കാൻ വേണ്ടിയാണ് ഈ വെർബിൻ്റെ ഈ ഫോം നമ്മൾ ഉപയോഗിക്കുന്നത്. ഇനി ഒരു കാര്യം, ഈ ലൂസ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കറിയാമെന്നുള്ളൊരു വേർഡുണ്ട്, എൽ ഒ ഒ എസ് സി. ആ ലൂസും ഈ ലൂസും തമ്മിൽ കൺഫ്യൂഷനാണ് വരുന്നത്. ആ ലൂസ് എന്ന് പറയുന്നത് കെട്ടിയിട്ട് നമ്മൾ അഴിക്കുകയില്ലേ, അതാണ് അത് ലൂസാക്കുക എന്നുള്ള ലൂസ്. ഈ ലൂസ് എന്ന് പറയുന്നത് നഷ്ടപ്പെടുക എന്നാണ് അതിൻ്റെ മീൻ. ഇനി നമുക്ക് ഈ കോൺവെർസേഷനിലേക്ക് പോകാം. വിജയ്, ഞാൻ, ഹലോ, ഹൗ ആർ യു? ഒന്ന് ആൻസർ പറഞ്ഞേ. ഫൈൻ എന്നായിരിക്കും നിങ്ങളുടെ ആൻസർ. ഓക്കെ, ഇവിടെ നമുക്ക് എന്താണെന്ന് നോക്കാം. കണ്ണൻ, നത്തിങ് ബാഡ്. ഓ, മോശമായിട്ടൊന്നുമില്ല. അപ്പം അതിനകത്ത് തന്നെ എന്തോ മോശമായിട്ടുണ്ട് എന്ന് നമുക്ക് ഉറപ്പാണ്. ബാക്കി നോക്കാം. നത്തിങ് ബാഡ് ബട്ട് ഐ നീഡ് യുവർ ഹെൽപ്പ്. നീഡെന്ന് വെച്ച് കഴിഞ്ഞാൽ ആവശ്യമാവുക, എനിക്ക് നിങ്ങളുടെ ഹെൽപ്പ് ആവശ്യമാണ് എന്നാണ് ഈ പറയുന്നത്. ഐ നീഡ് യുവർ ഹെൽപ്പ്, നിങ്ങളുടെ സഹായം ആവശ്യമുണ്ട്. അപ്പോൾ അങ്ങനെ ചോദിച്ചാൽ അടുത്ത് നമുക്ക് എന്തായിരിക്കും നമ്മളുടെ ചോദ്യം? എന്ത് സംഭവിച്ചു അല്ലേ? വാട്ട് ഹാപ്പൻഡ്? എന്ത് സംഭവിച്ചു? വാട്ട് ഹാപ്പൻഡ്? അങ്ങനെ നമ്മൾ ചോദിക്കും. നോക്കാം, കാരണം എന്താ പറഞ്ഞത്? ഐ ലോസ്റ്റ് മൈ പേഴ്സ്. എനിക്കെൻ്റെ പേഴ്സ് നഷ്ടപ്പെട്ടു. അങ്ങനെ പറഞ്ഞാൽ ഒരു ചോദ്യം കൂടി നമ്മൾ വായിൽ വരും, എന്താണ്? എപ്പോഴെന്ന് ചോദിക്കാം അല്ലേ. വെൻ ഇറ്റ് ഹാപ്പൻ, എപ്പോഴൊന്ന് സംഭവിച്ചു? ഐ ലോസ്റ്റ് ഇറ്റ് ട്രാവലിംഗ് ഓൺ എ ബസ്. ബസ്സിൽ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് അത് നഷ്ടപ്പെട്ടു. ഐ ലോസ്റ്റ് ഇറ്റ് നിർത്തി, പിന്നെ അതിനകത്ത് വേറെ ഒന്നുമില്ല. ട്രാവലിംഗ് ഓൺ എ ബസ്, ഇതിനിടയ്ക്ക് പലതും കൂട്ടിച്ചേർക്കാനുണ്ട്, ഭയങ്കര സെൻസായിട്ട് പറയണമെന്ന്. അത് വേണ്ട, ഇത് പറഞ്ഞാൽ നമുക്ക് കാര്യം മനസ്സിലാവും. പക്ഷേ ഇവിടെ നിങ്ങൾക്ക് ഒരു സംശയം വരാൻ സാധ്യതയുണ്ട്. ഓൺ എ ബസ് എന്ന് പ്രയോഗിച്ചിരിക്കുന്നു. സാധാരണ നമ്മൾ ബസ്സിനകത്തല്ല, അപ്പം നമ്മൾ ഇൻ എ ബസ് എന്നായിരിക്കും നമുക്ക് പറയാൻ തോന്നുന്നു. എന്നാൽ പബ്ലിക് വെഹിക്കിൾ അല്ലെങ്കിൽ വലിയ വെഹിക്കിൾസ്, ഇതിൻ്റെ കൂടെ ഓൺ വേണം ഉപയോഗിക്കാനെന്ന് ബ്രിട്ടീഷുകാർ പറഞ്ഞു വച്ചിട്ടുണ്ട്. അതായത് ഷിപ്പ്, പ്ലൈൻ, ട്രെയിൻ, ബസ്, അപ്പോൾ അതിൽ ട്രാവൽ ചെയ്യുമ്പോൾ നമ്മൾ ഓണെന്നാണ് ഉപയോഗിക്കുന്നത് നിയമം അനുസരിച്ച്. നെയ്നെന്ന് പറഞ്ഞാൽ കേൾക്കുന്നവർക്ക് കാര്യം മനസ്സിലാവും, പ്രശ്നമൊന്നുമില്ല. നിങ്ങൾ ടെസ്റ്റ് ഒന്നും എഴുതാൻ പോകുന്നില്ലല്ലോ. നെക്സ്റ്റ് വിജയ്, എനി വാല്യുബിൾസ് ഇൻ ഇറ്റ്? അതിനകത്ത് വിലപിടിപ്പുള്ള എന്തെങ്കിലും ഉണ്ടോ എന്നാണ് ചോദ്യം. അതൊരു സ്റ്റേറ്റ്മെൻ്റാണ്, ചോദ്യമായിട്ടപ്പോൾ നമുക്ക് തോന്നും. എനി വാല്യുബിൾസ് ഇൻ ഇറ്റ്? കണ്ണൻ, അപ്പോൾ നിങ്ങൾ എന്തായിരിക്കും നിങ്ങളുടെ ആൻസർ? യെസ് അല്ലെങ്കിൽ നോ ആയി. അപ്പോൾ നമുക്ക് നോയി തുടങ്ങാം. നോ, ഒള്ളി 200 rupees. 200 രൂപ മാത്രമേ അതിനകത്ത് ഉണ്ടായിട്ടുള്ളൂ എന്നാണ് പുള്ളി പറയുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം നമുക്ക് വിഷമിക്കാനായി ഒന്നും ഇല്ല. So, there is no need to worry. വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. എന്നിട്ട് വീണ്ടും ചോദിക്കുകയാണ്, ക്യാൻ യു ഗീവ്?
200 rupees, ഒരു 200 രൂപ തരാൻ പറ്റുമോ? അങ്ങനെ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഉടൻ തന്നെ നമ്മൾ ഒരു സെൻറ്റൻസ് പറയണം, ഇപ്പം തിരിച്ചു കൊടുക്കുന്നു, കൊടുക്കാം എന്ന് കൂടി പറയുന്നതാണ് നല്ലത്. ഐ വിൽ റിട്ടേൺ ഇറ്റ്, മടക്ക്, റിട്ടേൺ ഇറ്റ് ടുമോറോ, നാളെ ഞാൻ മടക്കി തരും എന്ന് പറഞ്ഞു. ഇങ്ങനെ പറഞ്ഞാൽ നിങ്ങളുടെ മറുപടി എന്തായിരിക്കാം, അല്ലെങ്കിൽ മറ്റേയാളുടെ മറുപടി എന്തായിരിക്കാം? ആസ് യു ലൈക്ക്, നിൻ്റെ ഇഷ്ടം പോലെ. ഈ ആസ് യു ലൈക്ക് എന്നുള്ളത് ഒരുപാട് അടുത്ത് നമുക്ക് പ്രയോഗിക്കാൻ പറ്റും. ആസ് യു ലൈക്ക്, നിൻ്റെ ഇഷ്ടം പോലെ. പിന്നെ വേണമെങ്കിൽ ഒരു സെൻസ് നമുക്ക് ചേർക്കാം, ഇഫ് പോസിബിൾ, സാധ്യമാണെങ്കിൽ ഗൂഗിൾ പേ ഇറ്റ്, ഗൂഗിൾ പേ ഉപയോഗിച്ച് തരിക. ഇത്രയും നമുക്ക് പറഞ്ഞിട്ടുണ്ട്. ഇതേപോലെയുള്ളതൊന്ന് കുറച്ച് പറഞ്ഞ് ശീലിച്ചാൽ ഒരു ബുദ്ധിമുട്ടുമില്ല, അത്യാവശ്യമുള്ളതൊക്കെ പറയാൻ പറ്റും. പിന്നെ ഈ വീഡിയോയും കടന്ന് നിങ്ങൾ ഭയങ്കര ഭയങ്കര വീഡിയോ കാണാൻ തുടങ്ങും. ഓക്കെ, വൺസ് അഗൈൻ താങ്ക് യു ഫോർ ഓൺ. ദിസ് ഈസ് ശ്രീകുമാർ സൈനിങ് ഓഫ് ആൻഡ് വിൽ മീറ്റ് അഗൈൻ വിത്ത് അനദർ ഇൻട്രസ്റ്റിംഗ് വീഡിയോ.